பிரம்மாவினை காராகிரகத்தில் அடைச்ச ஸ்ரீ முருகன். சகல வேதங்களுடைய மகக்காம்பு கண்டறிஞ்சிருந்த மகா பண்டிதனாயிருந்து ஸ்ரீ முருகன். ஸ்ரீ பரமேஸ்வரன்டையும் ஜெகதம்பிகையுடையும் புத்திரனாய சுப்பிரமணியனை பிரபஞ்ச சத்தியத்தின் ஆத்ம ஜோதிஷாயிட்டான தேவன்மார் கருதியது. ஜென்மம் கொண்டு தன்னை பிரம்மஜானியாய அத்தேகம் ஒരിക്കൽ கோபுரத்வாரத்தின் காவல்காரனாய் நிற்குகையாயிருந்து. ஈ சந்தர்ப்பத்தில் இந்திரனும் பிரம்மதேவனும் மற்ற தேவகணங்களெல்லாம் கைலாசத்திலெத்தி. தேவன்மாரெல்லாம் ஸ்ரீ கார்த்திகேயனை கண்டு பயபக்தி பகுமானங்களோடு வந்தது சேஷம் ஸ்ரீ பகவானை தரிசிக்கிறதினாய் அகத்தேக்கு போய். എന്നാൽ സകല ജീവജാലങ്ങളുടെയും സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഒരു ബാലനായ സുബ്രഹ്മണ്യനെ വന്ദിക്കുന്നത് അനുചിതമല്ലെന്ന് കരുതി ബ്രഹ്മാവ് ശ്രീ മുരുകൻ ഗോപുരദ്വാരത്തിന് മുന്നിൽ കാവൽ നിൽക്കുന്നത് കണ്ട ഭാവം പോലും പ്രകടിപ്പിക്കാതെ അല്പം അഹംഭാവത്തോടുകൂടി തന്നെ അകത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു. ഇക്കാര്യം മന്ത്രനയനം കൊണ്ടറിഞ്ഞ ശ്രീ കാർത്തികേയൻ നാൻമുഖൻ്റെ ഗർവ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. തൻ്റെ സാന്നിധ്യം അറിയാതെ അകത്തേക്ക് പോകുന്ന ബ്രഹ്മാവിനെ അദ്ദേഹം കൈകൊട്ടി വിളിച്ചു. ഹേയ് സൃഷ്ടികർത്താവേ, ഒന്ന് നിൽക്കൂ. സുബ്രഹ്മണ്യൻ്റെ പൗരുഷമാർന്ന ശബ്ദം ബ്രഹ്മാവിനെ വൈദ്യുതിയുടെ ആഘാതമേറ്റ പോലെ പിടിച്ചു നിർത്തി. തന്നെയാണോ വിളിച്ചതെന്ന സംശയം നുരകുത്തിയ മനസ്സോടെ അദ്ദേഹം നാലുപാടും കണ്ണോട്ടിച്ചു. മറ്റാരും അവിടെ ഇല്ലെന്നറിഞ്ഞ ബ്രഹ്മാവ് ഇഞ്ചി തിന്ന കുരങ്ങിനെ പോലെയായി. അങ്ങയുടെ ജോലി എന്താണ്? മുരുകൻ്റെ ചോദ്യം കേട്ട ബ്രഹ്മാവ് വെറുമൊരു ബാലൻ്റെ അസംബന്ധമായ ചോദ്യമെന്ന ഭാവത്തിൽ അവ്യക്തമായിട്ടെന്തോ പെറുപിറുത്തു. എന്നിട്ടുള്ളിലെ അഹംഭാവം മറച്ചു വെച്ചുകൊണ്ട് സഹൃദയഭാവം നടിച്ചുകൊണ്ട് ചോദിച്ചു, അല്ലയോ കുമാര, എന്നെ മനസ്സിലായില്ല അല്ലേ? പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളുടെയും സൃഷ്ടികർത്താവാണ് ഞാൻ ബ്രഹ്മാവ്. ഒരു ചെറു മന്ദഹാസം മധുരങ്ങളിൽ ചേർത്തുകൊണ്ട് കാർത്തികേയൻ ചോദിച്ചു, ഓഹോ, അങ്ങനെയാണല്ലേ. സൃഷ്ടികർത്താവെന്ന നിലയിൽ അങ്ങൊരു വേദപണ്ഡിതനായിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങയോടൊരു സംശയം ചോദിക്കുന്നു. ഋഗ്വേദ മന്ത്രങ്ങൾ എന്നാൽ എന്താണ്? കുമാരൻ്റെ ചോദ്യം കേട്ടയുടൻ ബ്രഹ്മദേവൻ ഋഗ്വേദ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. അല്പനേരം അത് കേട്ടു നിന്ന ശ്രീ മുരുകൻ പറഞ്ഞു, മതി മതി, ഇനി അങ്ങ് ആദ്യം ഉരുവിട്ട ഓങ്കാര മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടി വിശദീകരിച്ചാൽ അകത്തേക്ക് പോകാൻ അനുവാദം ഞാൻ നൽകാം. ഓങ്കാരം അഥവാ പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം വെളിപ്പെടുത്താൻ വിധാതാവിന് കഴിഞ്ഞില്ല. സുബ്രഹ്മണ്യനിൽ നിന്നും ഇത്തരമൊരു ചോദ്യം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതേയില്ല. വെറുമൊരു യുവാവിൻ്റെ ചോദ്യത്തിന് ഉചിതവും അർത്ഥപൂർണവുമായ ഉത്തരം നൽകാൻ കഴിയാത്തതിൽ അദ്ദേഹം ലജ്ജിതനായി. ചിന്താകുഴപ്പത്തിൽപ്പെട്ട് നിശ്ചലനായി നിന്നു. തൻ്റെ ചോദ്യം കേട്ട് പകച്ചു നിൽക്കുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്ത് നോക്കി ശ്രീ മുരുകൻ ആക്ഷേപവാക്കുകൾ ചൊരിഞ്ഞു, താങ്കൾ സൃഷ്ടികർത്താവാണെന്ന് സ്വയം അഹങ്കരിക്കുന്നു. ഓങ്കാരത്തിൻ്റെ പൊരുളറിയാത്ത അങ്ങ് എങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നത്? ഒരുപക്ഷെ സൃഷ്ടി നടത്തിയാൽ തന്നെ അതുകൊണ്ട് എന്താണ് പ്രയോജനം? ബ്രഹ്മാവിൻ്റെ അഹംഭാവത്തെ ശിഥിലമാക്കിയ ശ്രീ മുരുകൻ ഉടൻ തന്നെ വീരബാഹുവിനെ വിളിച്ച് ബ്രഹ്മദേവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ കൽപ്പിച്ചു. വീരബാഹു കൽപ്പന പൊടുന്നനെ തന്നെ നടപ്പിലാക്കുകയും ചെയ്തു. സൃഷ്ടികർമ്മങ്ങൾ മുടക്കം വരാതിരിക്കാൻ കാർത്തികേയൻ തന്നെ സൃഷ്ടിയുടെ ചുമതല തൽക്കാലത്തേക്ക് ഏറ്റെടുത്തു. ബ്രഹ്മാവിനെ ശ്രീ മുരുകൻ കാരാഗ്രഹത്തിൽ അടച്ച വിവരം ദേവന്മാർ അറിഞ്ഞു. അവർ പരിഭ്രാന്തിയിലായി. ശ്രീ സദാശിവനെ സമീപിച്ച് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു. ഭഗവാൻ ദേവന്മാരെ സാന്ത്വനിപ്പിക്കുകയും നന്ദികേശനെ വിളിച്ച് ബ്രഹ്മാവിനെ മോചിപ്പിക്കാൻ കുമാരനോട് ആവശ്യപ്പെടാൻ കൽപ്പിക്കുകയും ചെയ്തു. തികഞ്ഞ ഭയഭക്തിയോടെ അദ്ദേഹം ശ്രീ കാർത്തികേയൻ്റെ സമീപത്തെത്തി. വിനയത്തോടെ അദ്ദേഹം പറഞ്ഞു, ശ്രീ സുബ്രഹ്മണ്യ ഭഗവാനെ, അവിടുത്തേക്ക് അടിയൻ്റെ സഹസ്രകോടി പ്രണാമം. ത്രൈലോക്യനാഥനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ദൂതനായിട്ടാണ് ഞാനിപ്പോൾ അങ്ങയുടെ മുന്നിൽ വന്നത്. ബ്രഹ്മദേവനെ അങ്ങ് കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്ന വിവരം ദേവന്മാർ അവിടുത്തെ പിതാവിനെ ഉണർത്തിച്ചിരിക്കുന്നു. ആയതിനാൽ ബ്രഹ്മാവിനെ ഉടൻ വിട്ടയക്കണമെന്ന് ശ്രീ ശങ്കരൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. നന്ദികേശൻ്റെ ഹൃദ്യമായ വാക്കുകൾ ശ്രീ മുരുകന് ഇഷ്ടമായില്ല. അദ്ദേഹം കോപാകുലനായി പറഞ്ഞു, കൊള്ളാം, പിതാവിൻ്റെ ആവശ്യം സ്വീകരിക്കാൻ നമുക്ക് വിഷമമുണ്ട്. വെറും വിഡ്ഢിയായ ബ്രഹ്മാവിനെ വിട്ടയക്കാൻ സാധ്യമല്ല. നീ ഇനി ഇവിടെ നിന്നാൽ ബ്രഹ്മാവിൻ്റെ അവസ്ഥയായിരിക്കും നിനക്കും. ഭയചകിതനായ നന്ദികേശൻ മുരുകനെ വന്ദിച്ച ശേഷം അവിടെ നിന്നും ഓടിയകന്നു. അദ്ദേഹം നടന്ന കാര്യങ്ങൾ മുഴുവനും ശ്രീ പരമേശ്വരനോട് പറഞ്ഞു. ഭീതി നിറഞ്ഞ മനസ്സുമായി നന്ദികേശൻ പറഞ്ഞ വാക്കുകൾ കേട്ട ഭഗവാൻ പറഞ്ഞു, നന്ദികേശ, നീ നമ്മുടെ ഭക്തനാണ്. നിനക്കെന്തെങ്കിലും ആപത്ത് വന്നാൽ നിന്നെ രക്ഷിക്കാൻ നാം ഇവിടെയുണ്ടല്ലോ. നമ്മുടെ പുത്രൻ കാർത്തികേയൻ കാരണം കൂടാതെ ബ്രഹ്മാവിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കില്ല. എന്തായാലും നാം തന്നെ നേരിട്ട് ചെന്ന് വിധാതാവിനെ മോചിപ്പിക്കാം. നന്ദികേശനെ ആശ്വസിപ്പിച്ച ശേഷം ശ്രീ ശങ്കരൻ മുരുകനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, മുരുക, നീ നന്ദികേശനോട് കോപിച്ചത് ശരിയായില്ല. അവൻ നമ്മുടെ ഭക്തനാണ്. കളങ്കമില്ലാത്ത മനസ്സിൻ്റെ ഉടമയാണവൻ. ഭക്തന്മാരിൽ വാത്സല്യം ചൊരിയേണ്ട നാം കോപിക്കുന്നത് ശരിയാണെന്ന് കുമാരൻ തോന്നുന്നുണ്ടോ? അതിരിക്കട്ടെ, ഇനിയെങ്കിലും ബ്രഹ്മാവിനെ വിട്ടയക്കണം. പിതൃനിർദ്ദേശം ശിരസ്സാവഹിച്ച ശ്രീ മുരുകൻ ബ്രഹ്മാവിനെ മോചിപ്പിക്കാൻ കൽപ്പന കൊടുത്തു. അപമാന ചിന്തയാൽ കുനിഞ്ഞ ശിരസ്സുമായി കുറ്റബോധത്തോടെ അദ്ദേഹം ശ്രീ കാർത്തികേയ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ വീണു, മാപ്പപേക്ഷിച്ചു. മുരുകൻ,
ബ്രഹ്മാവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഈ അവസരത്തിൽ ശിവഭഗവാൻ മുരുകനോടായി പറഞ്ഞു, പുത്ര, ഓങ്കാരത്തിൻ്റെ അർത്ഥം അറിയില്ല. ഈ ഒരു കാരണത്താലാണ് നീ സൃഷ്ടികർത്താവിനെ കാലത്തിലടച്ചത്. എന്നാൽ അതിൻ്റെ അർത്ഥം വ്യക്തമാക്കാൻ നിന്നോട് നാം ആവശ്യപ്പെടുന്നു. പിതാവിൻ്റെ അഭിപ്രായത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഗൂഢ ഉദ്ദേശം എന്താണെന്ന് ഗ്രഹിച്ച കാർത്തികേയൻ ഒരു മധുര മന്ദഹാസത്തോടെ പറഞ്ഞു, പിതാവേ, സർവലോകമാതാവായ മഹേശ്വരിക്ക് അവിടുത്തെ തിരുനാവുകൊണ്ട് ഉപദേശിച്ച ഓങ്കാരമന്ത്രം അത്യന്തം പവിത്രമായതിനാൽ അത് പരസ്യമായി വെളിപ്പെടുത്തുന്നത് ഉചിതമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണ് കുമാര, എങ്കിൽ നീ അതിൻ്റെ പൊരുൾ നമ്മുടെ കാതിൽ പറഞ്ഞു തന്നാൽ മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാൻ മുരുകൻ്റെ സമീപം നിന്നു കൊടുത്തു. അപ്പോൾ ശ്രീ മുരുകൻ ഇപ്രകാരം പറഞ്ഞു, ഓം എന്നത് പ്രണവമന്ത്രമാണ്. പ്രാ എന്നതിന് അതിവിശേഷമായ എന്നാണ് അർത്ഥം ഗ്രഹിക്കേണ്ടത്. നവം എന്നത് നിത്യനൂതനം എന്നാണ് അറിയേണ്ടത്. ആലോചിക്കും തോറും പുതിയ ആശയങ്ങൾ രൂപം കൊള്ളുന്നവയാണ് പ്രണവം. വാത്സല്യപുത്രൻ്റെ അതീവ ബുദ്ധിസാമർത്ഥ്യത്തിൽ സന്തുഷ്ടനായ ശ്രീശങ്കരൻ സകല വേദങ്ങളുടെയും പൊരുളറിയാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞനുഗ്രഹിച്ചു. ഈ സന്ദർഭത്തിൽ ബ്രഹ്മാവിന് തൻ്റെ തെറ്റിനെക്കുറിച്ച് ബോധ്യമാവുകയും പശ്ചാത്തപിക്കുകയും ചെയ്തു.